ഹരി ശ്രീ ഗണവദയേ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയേ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ് ദേവീ ഭാഗവതം ഏഴാം സ്കന്ധത്തിലത്തെ വിശ്വരൂപ ദർശനം എന്ന 33-ാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത് അതിൻ്റെ മുമ്പ് ഇന്നലത്തെ അധ്യായത്തിനെ പറ്റിയിട്ട് ഒന്ന് പറയേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ അങ്ങോട്ട് ഓടിച്ച് വായിച്ചേയുള്ളൂ അത് ഇത്തിരി ഗഹനമായിട്ടുള്ളൊരു അധ്യായമാണ് എനിക്കത് അത്ര പറഞ്ഞുതരാനുള്ള ജ്ഞാനമൊന്നും ഇല്ല എന്നാലും ഒന്നും കൂടി ഒന്ന് പറയണമെന്നിങ്ങനെ വിചാരിക്കുക അപ്പം ഇതിൽ വായുവിൻ്റെ ഗുണം ശബ്ദ എന്താണ് ജലത്തിൻ്റെ ഗുണം ഭൂമിയുടെ ഗുണം പിന്നെ എന്താണ് തീയിൻ്റെ ഗുണം വെള്ളത്തിൻ്റെ ഗുണമൊക്കെ പറഞ്ഞല്ലോ പിന്നെ പറഞ്ഞത് കാരണദേഹം എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ചേർന്നതാണ് ആത്മാവിൻ്റെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞു അപ്പോൾ കാരണദേഹം എന്നാണ് അതിന് പറയുക ഈ കാരണദേഹത്തിൽ ബീജരൂപമായിട്ട് വിശ്വം ലോകം മുഴുവനും ഉണ്ടെന്നാണ് പറയണത് ഈ ആ കാരണദേഹ അതായത് പരമാത്മാവിൻ്റെ കാരണദേഹം സൂക്ഷ്മരൂപം അതൊരു ലിംഗാകൃതിയിലാണ് ലിംഗാകൃതിയിൽ അഗ്നിജ്വാല പോലെയാണത്രേ ഈ പരമാത്മാവ് അപ്പം അതിൻ്റെ ചെറിയൊരു രൂപമാണ് നമ്മളുടെ ഉള്ളിലുള്ള സൂക്ഷ്മദേഹവും ഈ സൂക്ഷ്മദേഹം തള്ളവിരലിൻ്റെ ആകൃതിയിൽ അതായത് ഏതാണ്ട് ഒരു ലിംഗാകൃതിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് അത്രേ ഉള്ളിൽ ഉള്ളത് ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അവർക്ക് അതാണത്ര ഈ ആത്മാവ് ഞാൻ എന്ന് പറയുന്ന ആ സാധനം അതാണത്രേ അല്ലേ നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ കൈയെടുത്തിട്ടല്ലേ പറയാം ഞാൻ പറയേണ്ടി വന്നാൽ എനിക്ക് അപ്പം ഇങ്ങനെയല്ലേ കൈയടിക്കുക കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കുക ഞാൻ നെഞ്ഞത്ത് അടിച്ചിട്ടാണ് പറയിപ്പിക്കുക അപ്പോൾ ഈ സൂക്ഷ്മദേഹത്തിന് ഈ ലിംഗസ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവിന് അല്ലെങ്കിൽ സൂക്ഷ്മദേഹത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാവത്രേ നമ്മുടെ ശരീരം അനുഭവിക്കണതൊക്കെ അതിനനുഭവിക്കാൻ പറ്റത്രേ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അപ്പോൾ അത് കാരണം ഇതിനെയാണത്രേ കാലൻ നമ്മൾ മരിച്ചാലേ കെട്ടിക്കൊണ്ട് പോകണത് അപ്പോൾ ഇതിനെയാണ് ഈ പാപികളെ നരകത്തിലിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിനെയാണത്രേ ചെയ്യണത് അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരം പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ വേർതിരിയലാവായിരിക്കും പിന്നെ അതുകൊണ്ടാണ് സൂക്ഷ്മ ശരീരം ഉണ്ടാവണത് അഞ്ചെണ്ണം ഈ പഞ്ചഭൂതങ്ങളെ ഈ രണ്ടായിട്ട് പകുക്കുക എന്നിട്ട് അതിലത്തെ പകുതിയിലത്തെ അഞ്ചിനെ നന്നാലായിട്ട് ഭാഗിക്കുക ഓരോ പാതിയോടും നാലും കൂടി ചേർക്കുക അങ്ങനെയാണ് വിരാട് ദേഹം ആത്മാവിൻ്റെ സ്ഥൂലദേഹം ഉണ്ടാവണത് അങ്ങനെ വെച്ചാൽ വലിയൊരിതാവുന്നതാണ് വിരാട് സ്വരൂപം എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കണുള്ളൂ എനിക്കതിലധികം പറഞ്ഞു തരാൻ വെച്ചല്ല പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇവിടെ എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഈ എന്താണ് ചെവി തൊലി നാക്ക് മൂക്ക് കണ്ണ് ഈ ചെവിയുടെ ചെവി ശബ്ദം കേൾക്കാൻ തൊലി സ്പർശിക്കാൻ നാക്ക് രസം അറിയാൻ മൂക്ക് ഗന്ധം അറിയാൻ കണ്ണ് രൂപം അറിയാൻ ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവൃത്തി അതാണ് ഇനി കർമ്മേന്ദ്രിയങ്ങളുണ്ടല്ലോ ജ്ഞാനേന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് ഈ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുദം ഉപസ്ഥം കയ്യ് കാലനാവ് ഇതിന് ഓരോന്നിനും ഈ ഗുദത്തിന് മലവിസർജ്ജനാണ് പിന്നെ ഉപസ്ഥത്തിന് സന്തോഷിക്കലാണ് പിന്നെ കയ്യിനെ എടുക്കൽ കാലിന് നടക്കൽ നാവിന് സംസാരിക്കൽ ഇതൊക്കെയാണ് കർമ്മം ഈ എന്താണ് അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും
അപ്പൊ ഇതിലെ ജ്ഞാനേന്ദ്രിയങ്ങള് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് സങ്കല്പ വികൽപ്പം ഉണ്ടാകുമ്പോഴാണ് മനസ്സ്, അതായത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണെന്നോ എന്താണോ അവോ വിചാരിക്കുന്നത്. മനസ്സ് എന്ന് പറഞ്ഞാല് മനസ്സ്, ബുദ്ധി, ആ ഈ മനസ്സ്, ഈ മനസ്സിൽ നിന്നാണ് എന്താണ് അഹങ്കാരം. എന്താ ഈ അഹങ്കാരം എന്ന് പറഞ്ഞാല്, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഗർവ് എന്നുള്ളതല്ല അഹങ്കാരം. ആ ഞാൻ എന്നുള്ളത് അറിയണല്ലോ, ഞാൻ ആര, ഞാൻ ആരാന്നൊക്കെയുള്ള അങ്ങനെയല്ലേ ഞാൻ എന്നുള്ള ആ ഭാവം അഹങ്കാരമല്ല, ഞാൻ എന്നുള്ള അവസ്ഥ അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞത്. അതിന് അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഈ പിന്നെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി ഓരോന്ന് എവിടെയായിരിക്കുക, ഹൃദയത്തിൽ അഞ്ച് പ്രാണങ്ങളെ പറ്റി പറഞ്ഞു. ഹൃദയത്തിലാണ് പ്രാണവായു ഇരിക്കുക, ഗുദത്തിലാണ് അപാനവായു ഇരിക്കുക, നാഭിയിലാണ് സമാനവായു ഇരിക്കുക, കഴുത്തിലാണ് ഉദാനവായു ഇരിക്കുക, വ്യാനൻ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. അപ്പൊ വളരെ വളരെ ഗഹനമായിട്ടുള്ള ഒരു അധ്യായമാണ്. ശരിക്കും നല്ലൊരു ഗുരു പറഞ്ഞു തരേണ്ടതാണ്. അത്രക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത് വളരെ എന്താ പറയുക, വിനയപൂർവ്വം അല്ലെങ്കിൽ ലജ്ജാപൂർവം ഞാൻ പറയട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ അധ്യായം പാരായണം. ശ്രീ മഹാദേവിയേ നമ 33-ാം അധ്യായം. ശ്രീദേവി: എൻ മായാശക്തിയാൽ ക്ലിപ്തം ബ്രഹ്മാണ്ടം സചരാചരം, ആ മായ ഭിന്നമല്ലെന്നിൽ നിന്നും സത്യം നിനയ്ക്കുകിൽ. ഇതൊക്കെ ഹിമാലയത്തിനോട് പറയാണല്ലോ. വ്യവഹാരത്തിൽ ഈ മായാ വിദ്യാഭേദങ്ങൾ കൽപ്പിതം, സത്യമോർത്താൽ ബ്രഹ്മമല്ലാതില്ലന്യം വസ്തു കേവലം. ആ ഞാൻ ലോകം ചമച്ചെല്ലാറ്റിലും പ്രാണപുരസ്സരം പ്രവേശിച്ചിടുന്നു മായാ കർമാദിസഹിതം ഗിരേ. ഞാൻ എല്ലാത്തിലും പ്രവേശിക്കുന്നുണ്ട് തന്നെയാണ് ശ്രീദേവി പറയണത്. ഭഗവതി: അല്ലായകിലി ജന്മ മൃത്യു വ്യവഹാരം ഭവിക്കുമോ, ഉപാധിഭേദത്താൽ ഞാനും മായാഭേദാനുസാരമായി മാറി മാറി താൻ ഭവിപ്പു ഘടാകാശങ്ങൾ പോലവേ. ഘടാകാശം, അപ്പോ ഈ ഒരു കുടത്തില് വെള്ളം വെച്ചാല് അതില് എന്നിട്ട് പുറത്തെടുത്ത് വെച്ചാലും കാണാം ആകാശം അല്ലേ. ആ വലിയ ആകാശത്തിന്റെ പ്രതിബിംബം ഈ കുടത്തിലെ വെള്ളത്തിലും കാണാം. അതുപോലെയാണ് ദേവിയുടെ ആ പ്രതിരൂപങ്ങൾ എല്ലാവരിലും ഉണ്ട്. ശ്രേഷ്ഠ നിന്ദ്യങ്ങൾ ഒരുപോലെ പ്രകാശിപ്പിച്ചിടും രവി, ദുഷിക്കാ മട്ടിലേൽക്കില്ലിങ് എനിക്കും ദോഷലേപനം. അപ്പോ സൂര്യഭഗവാന് ദോഷം വരില്ലല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ദേവീ ചൈതന്യത്തിന് ഒരു ദോഷം ഭവിക്കില്ല നമ്മളെന്ത് ദോഷങ്ങൾ ചെയ്താലും. എന്നിൽ ബുദ്ധ്യാദി കർത്തൃത്വം ആരോപിക്കുക കൊണ്ടു താൻ കർമ്മം ചെയ്യുന്നതാത്മാവാണെന്നു വിജ്ഞരുരപ്പതും, അജ്ഞാനമായ ഭേദങ്ങൾ കൊണ്ടു താൻ മൂഢബുദ്ധികൾ ജീവേശ്വര വിഭേദത്തെ കൽപ്പിച്ചിടുന്നു മായയാൽ, ഘടാകാശ മഹാകാശഭേദം കൽപ്പിച്ചിടും വിധം ഭേദം കൽപ്പിച്ചു ജീവാത്മ പരമാത്മാക്കൾ തമ്മിലും. ശരിക്കും ആകാശം ഒന്നന്നെയാണ്, ആ മുകളിൽ കാണുന്ന ആകാശവും കുടത്തിൽ കാണുന്ന ആകാശവും, പക്ഷെ നമുക്കത് വ്യത്യാസം എന്താ തോന്നുക. അതുപോലെയാണത്രേ എന്ത് ജീവാത്മാവും പരമാത്മാവും. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാം ചേർന്നിട്ടുള്ള ആ ഈശ്വരനോ പരാശക്തിന്നോ എന്താ പറയണ വെച്ചാൽ, അത് ആ പരാശക്തിയുടെ അംശങ്ങൾ തന്നെയാണ് നമ്മളിലുള്ളത്. ജീവാത്മാവ് രണ്ടിനും ആ പരമാത്മാവിനും ജീവാത്മാവിനും ഒരു വ്യത്യാസവും ഇല്ല. സ്വയമില്ലാത്തൊര ജീവ ബഹുത്വത്തെ കണക്കുതാൻ കൽപ്പിതമായയാൽ മാത്രം ഈശ്വരന്മാർ തൻ ബഹുത്വവും. മായ കൊണ്ടാണ് പല 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 ഈശ്വരന്മാരുണ്ടോ തോന്നണത്, ഒക്കെ ഒന്നന്നെ. ദേഹേന്ദ്രിയാദി സംസ്കാര ഭിന്നയാകും അവിദ്യ താൻ ജീവഭേദത്തിനു ഹേതു മറ്റൊന്നല്ലെന്നു നിർണയം. സത്വാദി വാസനാഭേദം കൊണ്ടു ഭേദിച്ച മായ താൻ ഈശഭേദത്തിനും ഹേതു മറ്റൊന്നല്ലൊരു കാലവും
മായോണ്ടാണ് നമുക്ക് ഈശ്വരന്മാരൊക്കെ വ്യത്യാസമുണ്ടെന്ന് തോന്നണേ. ഏത് ഈശ്വരനായാലും നമ്മുടെ ഹിന്ദുക്കളുടെ ഈശ്വരന്മാര് കുറെ ഉണ്ടെന്നല്ലേ നമ്മൾ പറയുക. അപ്പൊ ഒന്നു തന്നെയുള്ളൂ പരമാത്മാവ്. ഇനിയിപ്പോ ഏത് മറ്റേ ഏത് മതക്കാരുടെ ഈശ്വരനായാലും ഒക്കെ ഒന്നു തന്നെ, ഈശ്വരനൊക്കെ ഒന്നു തന്നെ. ഈശഭേദത്തിനും ഹേതു മറ്റൊന്നല്ലൊരു കാലവും എന്നിൽ താൻ ഗ്രഥിതം വിശ്വം സമസ്തം ധരണീധര സൂത്രാത്മാവും വിരാട്ടും ഞാൻ ഞാൻ താൻ ഈശ്വരനും ഗിരേ വാണിയും ലക്ഷ്മിയും ഗൗരി ദേവിയും ബ്രഹ്മദേവനും വിഷ്ണുവും രുദ്രനും ഞാനാണിനൻ താരകളിന്ദുവും പശുപക്ഷികളും ഞാൻ താൻ ചണ്ടാളൻ കള്ളനും തഥാ കാട്ടാളനും ഞാൻ ദുർവൃത്തൻ സദ്വൃത്തൻ ഞാൻ സമസ്തവും സ്ത്രീപും നപുംസകാകാരമേതും ഞാൻ വേണ്ട സംശയം കാണുകയും കേൾക്കുകയും ചെയ്യുമേതു വസ്തുവിലും സദാ പുറത്തുമുള്ളിലും വ്യാപിച്ചെങ്ങും നിൽപ്പവളാണു ഞാൻ ചരാചരത്തിൽ ഞാൻ പോയാൽ ബാക്കിയില്ലൊരു വസ്തുവും ഉണ്ടെന്നുരക്കിലോ ശൂന്യമതു വന്ധ്യാസുതോപമം ദേവി ശ്രീദേവി അങ്ങോട്ട് പോയാൽ ഈ ലോകത്തിൽ വേറൊന്നും ഇല്ല, ഒക്കെ ശൂന്യമാവും. അല്ല, ശ്രീദേവി പോയാലും ഈ ലോകത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയണെങ്കിൽ അത് വന്ധ്യയ്ക്ക് കുട്ടിയുണ്ട് പറയും പോലെയാ, വെറുതെ തോന്നിക്കുന്നു. സർപ്പമായും മാലയായും ഒരേ കയർ ഈശാദിരൂപഭേദത്തിൽ ശോഭിപ്പു ഞാനും അവിധം. ചിലപ്പോൾ ഇരുട്ടത്തൊരു കയർ കിടക്കുന്നുണ്ട പാമ്പാ തോന്നും. അതുപോലെ തന്നെയാണ് പല പല ഈശ്വരന്മാരാ തോന്നണത് മായോണ്ടാ. ഉണ്ടാകയിൽ അധിഷ്ഠാനമില്ലാതുള്ളൊരു കൽപ്പിതം അതിനാൽ എൻ സത്ത എത്രേ സത്ത ചേർക്കുന്നതേതിലും. ശ്രീദേവിയുടെ സത്തയാണ് എല്ലാത്തിലും സത്ത ചേർക്കണത്, അതായത് ദേവിയുടെ കഴിവാണ് എല്ലാത്തിലും. ഹിമവാൻ, നീ ഇങ്ങോതിയ പോൽ നിന്റെ സമഷ്ട്യാത്മകമാമുടൽ കാണിച്ചു തന്നാലും എന്നിൽ കൃപയുണ്ടെങ്കിൽ അംബിക. ഇപ്പൊ ഹിമവാൻ പറയാണ് അമ്മയുടെ ആ ഉടല് വിരാട് രൂപം ഒന്ന് കാണിച്ചു തരൂ. ഈ വാക്കു കേൾക്കവേ വിഷ്ണു ഒത്തു വാനവരൊക്കെയും ശരിവെച്ച് അഭിനന്ദിച്ച രാവാക്യം തുഷ്ടചിത്ര. ദേവന്മാരും പറഞ്ഞു ശരി ശരി അമ്മയെ കാണിച്ചു തരൂ. ദേവന്മാർ തന്നഭിപ്രായമറിഞ്ഞ ഭക്തവത്സല കാട്ടിനാൽ സ്വീയമം രൂപം ഭക്താഭീഷ്ടപ്രദായിനി കണ്ടാരവർ മഹാദേവി വിരാട് രൂപം പരാൽപരം സ്വശീർഷം സ്വർഗമായി സൂര്യചന്ദ്രന്മാർ രണ്ടു കണ്ണുമായി ദിക്തടം ചെവിയായി വേദം വാക്കായി പ്രാണൻ മരുത്തുമായി വിശ്വം ഹൃദയമായി പൃഥ്വി ജഘനസ്ഥലമായി തഥാ നഭസ്ഥലം നാഭികൂപം ജ്യോതിശ്ചക്രമുരസ്തടം ഗ്രീവാതടം മഹർലോകം ജനലോകം സ്വവക്രവും സത്യലോകത്തിനു കീഴം തപോലോകം ലലാടവും ഇന്ദ്രൻ തൊട്ടോർ പാണികളും ശബ്ദം ശ്രോത്രപുടങ്ങളും നാസാപുടങ്ങൾ നാസത്യർ ഗന്ധം താൻ ഘ്രാണമായതും മുഖമഗ്നിയുമായി കൺപീലികൾ രാപ്പകലായി തഥാ. ഭഗവാൻ മഹാവിഷ്ണുവിനെ പറ്റിയിട്ട് പറയണ്ടല്ലോ, ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷാനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. എന്താ വലിയൊരു വർണ്ണനയുണ്ട് മഹാവിഷ്ണുവിന്റെ. പീതളങ്ങൾ പുലർത്തികളാകുന്നതും ചില്ലിവില്ലാട്ടമായി ബ്രഹ്മസ്ഥാനമപ്പുകൾ താലുവായി രസങ്ങൾ ജിഹ്വയായി നിന്നു യമന്തം ശ്രകളായി തഥാ പല്ലെല്ലാം സ്നേഹകലയായി മായ താൻ മന്ദഹാസമായി കടക്കൺകോൺ സൃഷ്ടിയുമായി ലജ്ജ താൻ ഉത്തരോഷ്ഠമായി അധരം ലോഭമായി ധർമ്മമാർഗം താൻ പൃഷ്ഠഭാഗമായി ലോകസ്രഷ്ടാവാം പ്രദേശൻ ദേവിതൻ ലിംഗഭാഗമായി സമുദ്രം കുക്ഷിയായി അസ്ഥിസഞ്ജയം പർവ്വതങ്ങളായി നാടിക്കൂട്ടം നദികളായി രോമമായി വൃക്ഷസഞ്ജയം കൗമാര യൗവനജരാദശാഭേദം നടത്തമായി മേഘങ്ങളായി പുരികുഴൽ സന്ധ്യതാനുടയാടയായി ചന്ദ്രൻ ജഗന്മാതാവിൻ്റെ മനസ്സായി ധരണീപദേ വിജ്ഞാനം ഹരിയായി അന്ധക്കരണം രുദ്രദേവനായി.
അശ്വാഹിജന്തുക്കളെല്ലാം ശ്രോണിദേശസ്ഥിതങ്ങളായി കടിദേശത്തിനു താഴെ അതലാദികളൊക്കെയും ഏതാദൃശം മഹാരൂപം കണ്ടൊരസുരനായകർ ജ്വാലാമാലായുധം നാവാൽ ഭൂവെല്ലാം നക്കിടുന്നതായി ദംഷ്ട്രാഘോരാരവത്തോടും തീപ്പാറും നയനത്തോടും നാനായുധങ്ങളെ പൂണ്ടും ബ്രഹ്മക്ഷത്രൗദനത്തോടും ആയിരം തലയും കണ്ണുമായിരം കാലുമൊത്തതായി സൂര്യകോടി സമം കോടി മിന്നലിന്നം സമാനമായി മഹാഘോരം കണ്ണുകൾക്കും കരളിന്നം ഭയപ്രദം വിരാട് രൂപത്തെ ഈ വണ്ണം കണ്ടു പേടിച്ചു പിന്നവർ ഹാഹാകാരം മുഴക്കിക്കൊണ്ടാശു മൂർച്ഛിതരായി പരം ശ്രീദേവിയാണതെന്നുള്ളൊരോർമ്മ തന്നെ വെടിഞ്ഞുപോയി. ആ ദേവി തൻ നാലുപുറം നിന്നു വേദങ്ങൾ തൽക്ഷണം ഉണർത്തിനാർ മൂർച്ഛയിൽ നിന്നാശു മൂർച്ഛിതരും വരെ ഉത്തമ ശ്രുതി തൻ ലബ്ധി കൊണ്ടു ധൈര്യമണഞ്ഞുടൻ ഭക്തിബാഷ്പം വാർത്തു തൊണ്ടയിടറും വണ്ണം അവരിങ്ങനെ ആരംഭിച്ചാർ വാഴ്ത്തുവാനായി നിർജരേശ്വരരൊക്കെയും പൊറുത്തു കാത്താലും അമ്മേ ദീനരാം നിന്റെ മക്കളെ അടക്കിയാലും കോപം നിൻ രൂപത്താൽ ഭീതരാണിവർ മൂഢന്മാരായൊരി ഞങ്ങളെന്തുവൻ നിന്നെ വാഴ്ത്തുവാൻ എന്തെത്ര നിൻ വിക്രമമെന്നറിയില്ലവിടേക്കുമേ പിന്നീടുണ്ടായ ഞങ്ങൾക്കെമ്മട്ടു പിന്നെ അറിഞ്ഞിടും നമസ്തേ ഭുവനേശാനി നമസ്തേ പ്രണവാത്മികേ സർവവേദാന്ത സംസിദ്ധേ നമോ ഹ്രീങ്കാരൂപിണി ഉണ്ടായ ദാരിൽ നിന്നഗ്നി സൂര്യനും ഹിമരശ്മിയും നാനാവിധ ഔഷധികളും അസർവാത്മികയെ തൊഴാം ദേവീഗീത അല്ലെങ്കിൽ ജ്ഞാനഗീത എന്നൊക്കെ പറയും ഈ സ്തുതിയെ ആരിൽ നിന്നു സുരന്മാരും പശുപക്ഷികൾ സാധ്യരും നരന്മാരും സംഭവിച്ചത് സർവാത്മികയെ തൊഴാം പ്രാണാപാനങ്ങൾ സസ്യങ്ങൾ തപസ്സും ശ്രദ്ധ സത്യവും ബ്രഹ്മചര്യം വിധികളും ഏതിൽ നിന്നതിനെ തൊഴാം പ്രാണാർച്ചിസുകളേഴു സമിത്തും ഹോമമേഴുമേ ലോകമേഴും ജനിപ്പിച്ചൊര സർവാത്മികയെ തൊഴാം ആഴിയും മലയും സിന്ധുക്കളും ഓഷധിവർഗവും രസങ്ങളും സംഭവിച്ചതേതിൽ നിന്നതിനെ തൊഴാം യജ്ഞം രൂപം ദക്ഷിണയും ദീക്ഷ സാമയജുസ്സുകൾ ഋക്കും ജനിച്ചതേതിങ്കല സർവാത്മികയെ തൊഴാം മുന്നിലും പിന്നിലും രണ്ടു ഭാഗത്തും വീണുകൂപ്പിടാം മേലും കീഴും നാലുപാടും അമ്മേ നിന്നെ തൊഴാം തൊഴാം ഈ അലൗകിക രൂപത്തെ സംഹരിച്ചാലും അമ്പികേ കാട്ടിത്തരിക നിൻ പൂർവരൂപം സുന്ദര സുന്ദരം. വ്യാസൻ സുരരെ ഭീതരായി കണ്ടു കാരുണ്യക്കടലാം ശിവ ഘോരൂപം സംഹരിച്ചു കാട്ടിനാൾ മഞ്ജുളാകൃതി പുഞ്ചിരിക്കും മുഖത്താരും അലിപൂറും കടാക്ഷവും പാശാങ്കുശവരാഭീതികളും പൂണ്ടതി സുന്ദരം സർവാംഗകോമളം രൂപം കണ്ടു പേടി വെടിഞ്ഞവർ ഹർഷത്താൽ കണ്ഠമിടറി കൂപ്പിനാർ ശാന്തചിത്തരായി. ശ്രീ മഹാദേവിയേ നമ ശ്രീമദ്ദേവി ഭാഗവതമേഴാം സ്കന്ധം വിശ്വരൂപദർശനം എന്ന 33 അധ്യായം സമാപ്തം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമ. അപ്പം ദേവിയുടെ ആ വിരാട് രൂപം അങ്ങോട്ട് കണ്ടു അവര്, ആ അനവധി അനവധി കൈകൾ, അനവധി സൂര്യനും ചന്ദ്രനും കണ്ണുകള്, നദികളൊക്കെ നാടികള്, പിന്നെ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോൽ എന്താണാവോ അത് മഹാവിഷ്ണുവിൻ്റെ ആ വിശ്വരൂപം കാണിക്കലുണ്ട്, അതേപോലെ തന്നെ ദേവിയുടെയും. അപ്പോൾ അതുമാതിരി 1000 തല, കണ്ണ്, കാല്, ആ ഭയങ്കരമായിട്ടുള്ള പ്രകാശം, മഹാഘോരായിട്ടുള്ള കണ്ണുകൾ, എന്നിട്ടിങ്ങനെ ആ ദേവി ഇങ്ങനെ തീ ചിതറണ കണ്ണുകൾ കണ്ട് ദേവന്മാർക്ക് പേടിയായി.
അപ്പൊ വേദങ്ങൾ നാല് ഭൂതം കെട്ട് വീണു ദേവന്മാരെ. അപ്പൊ വേദങ്ങൾ നാല് ഭാഗത്തു നിന്ന് സ്തുതിച്ച് ആ സ്തുതി പാടി ദേവന്മാരുടെ ആ മോഹാലസ്യൊക്കെ തീർത്തു. അപ്പൊ ദേവിക്ക് മനസ്സിലായി ദേവന്മാർക്ക് പേടിയായിന്ന്. അപ്പൊ തൻ്റെ ആ ഘോര രൂപം മാറ്റി ദേവന്മാർ സ്തുതിച്ചു, ദേവി ആ പിന്നെ ഈ ഘോരരൂപം മാറ്റണേ, ഞങ്ങൾക്ക് കാണാൻ സന്തോഷമുള്ള കോമളമായിട്ടുള്ള രൂപം കാണിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ ദേവി തൻ്റെ കോമള വിഗ്രഹം, അത് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലാണ് ദേവി ഉണ്ടാവുക. ആ ഒരു കഥയല്ലേ അഗവൂർ ചാത്തൻ്റെ കഥ, ഈ എന്താണ് അഗോര നമ്പൂരി എന്നും ഈ എന്നുണ്ട് അദ്ദേഹത്തിന് ധ്യാനം. രാവിലെ അപ്പോൾ ഈ പണിക്കാരൻ ചോദിക്കത്രേ, ആരെയാ അങ്ങ് ഇങ്ങനെ ധ്യാനിക്കണേ? ഒന്നും മിണ്ടില്ല അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ആരെയാ തിരുമേനി തമ്പുരാനെ, ആരെയാ ഇങ്ങനെ ധ്യാനിക്കണേ, എന്താ അങ്ങനെ കണ്ണടച്ചിരിക്കണേ, ആരെയാ വിചാരിക്കണേ? കുറെ കഴിഞ്ഞപ്പോൾ ശല്യം സഹിക്കാൻ കാട്ടിപ്പോത്തിനെയാ വന്നത്രേ. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. അപ്പോൾ എന്തിനാ കാട്ടിപ്പോത്തിനെ, കാട്ടിപ്പോത്തിനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടാൻ, അങ്ങനെ എന്തോന്ന് പറഞ്ഞു ഉത്തരം. അപ്പം അങ്ങനെ ഒരു ദിവസം ഈ ഇദ്ദേഹം ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വാലിയക്കാരുണ്ട്, ചാത്തനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്, അവർ കുറെ നടന്ന് ഒരു ഇടുങ്ങിയ വഴിയിലെത്തി. അപ്പോൾ ഇദ്ദേഹം കുറച്ച് മുമ്പിൽ, അപ്പോൾ പിന്നിൽ ചാത്തൻ വരണില്ല തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വഴിയുടെ തുടക്കത്തിൽ നിൽക്കുക ചാത്ത. എന്താ ചാത്ത നീ ഇങ്ങോട്ട് വരാത്ത? തമ്പുരാനെ കാട്ടിപ്പോത്തിൻ്റെ തല കൊമ്പ് കിടക്കണില്ല അത് കൂടെ. കാട്ടിപ്പോത്തിൻ്റെ കൊമ്പോ? ഏതായി അല്ല തമ്പുരാനെ, അടിയൻ്റെ ഒപ്പമുണ്ടോ കാട്ടിപ്പോത്തെ? അടിയും വിചാരിക്കാറുണ്ടോ കാട്ടിപ്പോത്തിനെ ഒന്ന് വന്നു വെച്ചാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്? കാട്ടിപ്പോത്ത് വന്നു അടിയൻ്റെ ഒപ്പേ. അപ്പം അദ്ദേഹം ഒന്ന് തിരിഞ്ഞ് തിരിച്ച് വന്ന് നോക്കി. അപ്പോഴാണ് ചാത്തൻ്റെ ഒപ്പം നിൽക്കണത് ആരാ? സാക്ഷാൽ പരമാത്മാവ് തന്നെ. അവിടെ ഇങ്ങോട്ട് വീണ് നമസ്കരിച്ചു അദ്ദേഹം. അപ്പോൾ കാട്ടിപ്പോത്തിൻ്റെ രൂപത്തിലാണ് നിഷ്കളങ്കനായിട്ടുള്ള ചാത്തൻ ഈശ്വരനെ ആരാധിച്ചത്. ആ രൂപത്തിൽ പ്രത്യക്ഷമായി ചാത്തന് ആ പരമാത്മാവ്. അപ്പം അതുമാതിരി ആ ദേവന്മാർക്ക് സാക്ഷാൽ മഹാദേവി അവരിഷ്ടപ്പെട്ട രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷമായി അവരെ സമാധാനിപ്പിച്ചു. ശ്രീ മഹാദേവിയെ നമ